السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین والصلاة والسلام علی رسول اللہ وعلی آلہ وصحابہ واتباعہ الفائزین بفضل اللہ ما بعد. ശ്രോതാക്കളെ, വിശുദ്ധമായ റമളാൻ ശരീഫിൻ്റെ എട്ടാമത്തെ ദിവസത്തെ ദുആ ആണ് നാം അവതരിപ്പിക്കുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ റസുഖ്നി ഫീഹി റഹ്മത്തൽ ഐതാം വ ഇത്ആമത് ത്വആം വ ഇഫ്ഷാഅസ് സലാം വ റസുഖ്നി സുഹ്ബത്തൽ കിറാം وجنبني محادثة الإخوان اللئام بقولك يا ملجأ الآملين. اللهم الله ارزقني എനിക്കിനി നൽകണമേ, ഓശാരമായി നൽകണമേ. ഫീഹി, ഈ സുദിനത്തിൽ, ഈ മാസത്തിൽ, റഹ്മത്തൽ ഐതാം, യത്തീമുകളോട് കാരുണ്യം ചെയ്യാനുള്ള പ്രത്യേകമായ ഒരു കനിവിനെ എനിക്ക് നീ നൽകണമേ. വഇത്ആമത്ത്വആം, അതുപോലെ പൊതുവെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതായ ഒരു തൗഫീഖിനെയും ഒരു ഹിബത്തിനെയും എനിക്ക് നീ നൽകണമേ. വഇഫ്ഷാഅസ്സലാം, സലാം പരത്തലിനെയും. സലാം എല്ലാവരോടും ചൊല്ലുക, ചൊല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ സലാം ചൊല്ലുക, അങ്ങനെയുള്ളൊരു മനോഭാവം എനിക്ക് നീ നൽകണമേ. വർസുഖ്നി, എനിക്ക് നീ നൽകണമേ സുഹ്ബത്തൽ കിറാം, മാന്യന്മാരായ, ബഹുമാനികളായ, ആദരിക്കപ്പെടുന്നവരായ ആളുകളോട് സഹവസിക്കലിനെ നൽകണമേ. വജുനുബിനി, എന്നെ നീ അകറ്റി നിർത്തണമേ മുഹാദസത്തൽ ഇഖ്വാനിൽ ആം, ചീത്ത കൂട്ടാളികളോട് സംസാരിച്ചിരിക്കലിനെ, വട്ടം പറഞ്ഞിരിക്കലിനെ, ചർച്ച ചെയ്തിരിക്കലിനെ. എന്നെ, അതായത് ചീത്ത കൂട്ടുകാരുമായി കമ്പനി കൂടുന്നതിനെ തൊട്ട് എന്നെ നീ അകറ്റി നിർത്തണമേ. ബി തൗലിക്ക, നിന്റെ പ്രത്യേകമായ കഴിവ് മേന്മ കൊണ്ട്. യാ മൽജ അൽ ആമിലീൻ, ഏ കൊതിക്കുന്നവരുടെ അഭയസ്ഥാനമായ അള്ളാഹുവേ, എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഈ ദുആയിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് പ്രത്യേകമായി ഈ ദിവസത്തിൽ ചോദിക്കുന്നത് റഹ്മത്തുൽ ഐതാം, ഇത്ആമുത്ത്വആം, ഇഫ്ഷാഉസ്സലാം, സുഹ്ബത്തുൽ കിറാം, തജന്നുബുൻ അൻ മുഹാദസത്തിൽ ഇഖ്വാനിൽ ആം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. റഹ്മത്തുൽ ഐതാം, യത്തീമുകളോട് കാരുണ്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് നീ നൽകണമേ. യത്തീമുകൾക്ക് കാരുണ്യം ചെയ്യുക എന്നുള്ളതിന്റെ മഹത്വം എല്ലാവർക്കും അറിയുന്നതാണ്. വിശദീകരണം അർഹിക്കാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയതാണ്. ഒരു യത്തീമിനെ സംരക്ഷിക്കുന്നവനിക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, സമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി കിടക്കുന്നൊരു വിഭാഗമാണ് യത്തീമുകൾ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാക്കൾ മരണപ്പെട്ടുപോയവർക്കാണ് യത്തീമ് എന്ന് പറയുക. മാതാക്കൾ മരണപ്പെട്ടവർക്ക് യത്തീമ് എന്ന പേരില്ല. പിതാക്കൾ മരണപ്പെട്ടു പോകുന്നത് കൊണ്ട് ആ കുട്ടികളുടെ സാമ്പത്തിക ചെലവും മറ്റ് വിദ്യാഭ്യാസ ചെലവും പരിചരണ ചെലവുകളൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് വലിയ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് അവരുടെ ജീവിതത്തിന്റെ. അതുകൊണ്ടാണ് പിതാക്കൾ മരണപ്പെട്ടാൽ യത്തീമാകുന്നത്. യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കുട്ടിനെ പരിഗണിക്കുന്നതും സംരക്ഷിക്കുന്നതുമൊക്കെ മാതാവാണല്ലോ. ആ മാതാവ് മരണപ്പെട്ടവർക്ക് യത്തീമ് എന്ന് സാധാരണ നമ്മുടെ ഈ ശരഈയായ വീക്ഷണത്തിൽ പറയാറില്ല. അത് പറയാത്തത് മാതാവ് നഷ്ടപ്പെട്ടാൽ ആ സംരക്ഷണം അവർക്ക്, വ്യക്തിപരമായുള്ള സംരക്ഷണങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമെങ്കിലും പിതാവിന്റെ നഷ്ടമാണ് അവരുടെ ജീവിത മുന്നേറ്റത്തിനെ തന്നെ ബാധിക്കുന്ന, അവരുടെ ഭക്ഷണ മേഖലയെ തന്നെ ബാധിക്കുന്ന, അവരുടെ
ജീവിത നിയന്ത്രണത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു തകർച്ചയിലേക്ക് നയിക്കുക. അതുകൊണ്ടാണ് പിതാവ് മരണപ്പെട്ടാൽ അവൻ യത്തീമാണ്, 15 വയസ്സ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രായപൂർത്തിക്ക് മുമ്പായിട്ട് പിതാവ് മരണപ്പെട്ടവൻ, അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ യത്തീമ എന്ന് പറയുള്ളൂ. യത്തീമ എന്ന പരിഗണന അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ നൽകാനും പറ്റുകയുള്ളൂ. അതിനേക്കാളും പ്രായമായവർക്ക് യത്തീംഖാനയിലേക്കുള്ള പിരിവ് എന്നൊക്കെ പറഞ്ഞ് പിരിച്ചു നടക്കുന്ന ആളുകളുണ്ട്. യത്തീമുകളല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തി യത്തീംഖാനയുടെ പൈസ ഉപയോഗപ്പെടുത്തുന്ന, ക്രയവിക്രയങ്ങളിലൊന്നും സുതാര്യത കാണിക്കാത്ത, നീതി കാണിക്കാത്ത, ശരഈ കാഴ്ചപ്പാടിനോട് കൂറ് കാണിക്കാത്ത ഒരുപാട് ബിസിനസ് യത്തീംഖാന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യത്തീമിനക്ക് നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനത്തെ ഖാനകൾക്കാണെങ്കിലും അത്തരം കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്, അത്തരം ഖാനകൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യത്തീമുകൾ എന്ന് പറഞ്ഞ നിർവചനത്തിൽ അത് വരും. ഈ യത്തീമുകൾ സമൂഹത്തിൽ ചോദ്യചിഹ്നമായതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് ധർമ്മം ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും നൽകുന്നതിനേക്കാളൊക്കെ പുണ്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് യത്തീമിനെ സഹായിക്കുന്നതിന്. കാരണം സമൂഹത്തിൽ പിതാക്കളില്ലാതെ, നോക്കാൻ ആളില്ലാതെ, സംരക്ഷണ വലയുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവരെ സഹായിക്കുന്നതിലൂടെ ലഭ്യമാക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളത് മതം വലിയ വില കൊടുക്കുന്ന, വലിയ ഒരു മൂല്യമായി കാണുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം ഏത് സമയത്തും നമ്മൾ ചെയ്യേണ്ടതാണ്. യത്തീമുകൾക്ക് വേണ്ടി സംരക്ഷണ വലയം തീർക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കലും, യത്തീംഖാനകളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കലൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ മേലിൽ പൊതുവെ ബാധ്യതയാണ്. എന്നാൽ വ്യക്തിപരമായി തന്നെ ഓരോരുത്തരും യത്തീമുകളോട് കാരുണ്യം കാണിക്കാൻ താല്പര്യം കാണിക്കണം. യത്തീമിനോട് സ്നേഹത്തിന്റെ പേരിൽ അവന്റെ തലയിൽ തടവിയാൽ ആ തടവിൽ നിന്ന് കയ്യിൽ എത്രമാത്രം മുടി വ്യാപകമായി നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടോ അത്രയും മുടിയുടെ എണ്ണം കണ്ട് ദോഷം ആ തടവുന്ന ആളുടെ ഇത് പുറത്തു കൊടുക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരോടുള്ള കാരുണ്യത്തിന്റെയും ദയാവായ്പിന്റെയും പ്രാധാന്യവും പ്രത്യേകതയുമാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ സുദിനത്തിൽ യത്തീമുകൾക്ക് റഹ്മത്ത് ചെയ്യാനുള്ള ഒരു തൗഫീഖ് എനിക്ക്, ഒരു ഓശാരം എനിക്ക് ഇനി നൽകണമേ. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഭക്ഷണം ഉണ്ടാക്കി അത് പാകം ചെയ്ത് അത് ഭക്ഷിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ശൈലി വളരെ നല്ലതാണ്. ആ ഭക്ഷണ പാകം ചെയ്യലിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ദൂർത്തൊന്നും ഇല്ലാതെ, അമിതവ്യായമില്ലാതെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുപ്പിക്കുക എന്ന വിഷയത്തിന് വേണ്ടി വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങളുടെ ചുത്തടക്കുക, വിശിഷ്യ ഭക്ഷണം കിട്ടാൻ വളരെയധികം വിഷമിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണം കൊടുക്കുക, അതാണ് നല്ലത്. ഇന്ന് നമുക്കറിയാം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, സോമാലിയ അതുപോലെയുള്ള പല ഭാഗങ്ങളിലും പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യമക്കൾ. അതേസമയം നമ്മൾ ഈ GCC കൺട്രികളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അവരുണ്ടാക്കി കച്ചറയിലേക്ക്, ഡ്രമ്മിലേക്ക് തള്ളുന്ന ഭക്ഷണത്തിന്റെ ആ തോത് കാണുമ്പോൾ ഈ പട്ടിണിപ്പാവങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു വിഹിതം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കാനും ആശിക്കാറുമുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ ഈ ഭക്ഷണം പാകം ചെയ്ത് പറ്റില്ലല്ലോ, അതിനൊക്കെ ഇന്ന് സംവിധാനങ്ങളുണ്ടല്ലോ. അവർക്ക് അങ്ങോട്ട് ആ ഭക്ഷണത്തിന്റെ വിഭവങ്ങളോ പണമോ അയച്ചു കൊടുത്ത് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനും അവിടുത്തെ റെഡ് ക്രസന്റുമായിട്ടോ അവിടുത്തെ വെൽഫെയർ അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. അപ്പോൾ അത്തരം ഭക്ഷണം കൊടുക്കലുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം പോലെ വീട്ടിലുള്ള ആളുകൾക്ക് വീണ്ടും അവരെ വിളിച്ച് സൽക്കരിക്കുന്നത് അത് നല്ല കാര്യമല്ല എന്ന് പറയില്ല, എല്ലാവരും സൽക്കരിക്കലും നല്ലതാണ്. പക്ഷേ അതിനേക്കാളും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ചുട്ടടക്കാൻ വകയില്ലാതെ, മരണത്തോട് പട്ടിണി കൊണ്ട് മല്ലടിച്ച് നിൽക്കുന്ന സമൂഹത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരിക, അവർക്ക് അവരുടെ
ജീവിത നിലനിൽപ്പ് ഭീഷണിയായ അവസ്ഥയിൽ നിന്നും അവരെ മാറ്റി അവരെ സുരക്ഷിതരാക്കുക എന്ന ഒരു ശൈലി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അധികം മതപരമായി പ്രശംസിക്കപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള ഈ ത്വാമു ത്വാമുകൾ, ഇതിനുവേണ്ടി ഒരുപാട് വേദികൾ നമ്മുടെ വീടുകളിലും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നബിദിന പരിപാടിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രധാനമായൊരു കർമ്മമാണ്. മൗലിദ് സദസ്സിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രധാനമായൊരു കാര്യമാണ്. ചിലരൊക്കെ ആ മൗലിദ് ഉപയോഗിക്കുന്ന പൈസക്ക് പെൺകുട്ടികളെ കെട്ടിച്ചൂട എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇപ്പൊ എ പി സ്ഥാപന കാറ് വിറ്റുകാണ്ട് അതിന് പെൺകുട്ടികളെ കെട്ടിച്ചൂട എന്ന് ചോദിക്കുന്ന കുറെ വിവരം കൂടിയ ആളുകളുണ്ടല്ലോ. അതേസമയം ആ ചോദിക്കുന്ന നേതാവിന് ചെറിയ മക്കൾക്ക് പോലും വലിയ വലിയ ഇന്നോവകളും വലിയ വലിയ ലക്ഷങ്ങളുടെ കാറുണ്ട്, അത് വിൽക്കുന്നതിനെ കുറിച്ചോ മറ്റോ ഒന്നും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് ഓരോരുത്തർക്കും വൈകറ്റിയ ചിന്തകളുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന വേദികളാണ് നബിദിന പരിപാടികൾ, മൗലിക പരിപാടികൾ, നമ്മുടെ വീട്ടിലെ കല്യാണ സദ്യകൾ, അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ അമിതമാകാതെ ധൂർത്താകാതെ സൂക്ഷിക്കുകയും വേണം. ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? അത് പ്രശംസാർഹമാണ്. ആ ഒരു ശൈലി, ആ ഒരു സ്വഭാവം എനിക്ക് നീ നൽകണമേ. ഇഫ്ഷാ അസ്സലാമി, അതുപോലെ സലാമിനെ പരത്താനും. ഒരാള് സുന്നിയാണ് എന്ന് കാണുന്ന അഭിപ്രായപ്പെടുന്ന ഒരാളെ ചൂഴ്ന്നൊന്നും നോക്കാതെ തന്നെ അവനിക്ക് സലാം, അസ്സലാമു അലൈക്കും എന്ന് പറയുക. അപ്പൊ സലാം പറയുക എന്ന് പരത്തുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാള് സുന്നി അല്ല എന്ന് നമ്മൾ അറിയുന്നില്ല എങ്കിൽ അവൻ സുന്നിയാണ് എന്നാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയൊരു അപരിചിതനായ ആളെ കണ്ടാൽ നമ്മൾ അദ്ദേഹത്തിന് സലാം ചൊല്ലണം. അദ്ദേഹം മുസ്ലിമാണ് എന്ന് നമുക്ക്, സുന്നിയാണ് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരോടും സലാം ചൊല്ലുക. അതേസമയം സുന്നി വിരുദ്ധയോട് സലാം ചൊല്ലൽ ഇസ്ലാമിൽ നമുക്ക് പാടില്ല എന്ന് അച്ചടക്ക നടപടിയായി സ്വീകരിച്ചതാണ്. സുന്നി വിരുദ്ധർ മുസ്ലിങ്ങൾ അല്ലാത്തത് കൊണ്ടല്ല, അവർ ദീനിൽ മാലിന്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ചേർക്കുകയും മതത്തിൽ ഭേദഗതി വരുത്തുകയും ചെയ്തതുകൊണ്ട് അവരോട് ചില അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ അച്ചടക്ക നടപടിയുടെ ഭാഗമാണ് അവനെ നമ്മുടെ കല്യാണ സദ്യയിലേക്ക് നമ്മൾ ക്ഷണിക്കില്ല, അവനെ കണ്ടാൽ സലാം ചൊല്ലില്ല, അവൻ മരിച്ചാൽ ഫറളു വീഴാനുള്ള നിസ്കാരമല്ലാത്ത ഒരു കാര്യവും ബാധ്യത വീഴാനുള്ള നിസ്കാരമല്ലാത്ത ഒന്നും നമ്മൾ അവനക്ക് വേണ്ടി ചെയ്യില്ല എന്നുള്ളത്. ഇത് പറയുമ്പോൾ സാധാരണ ഒരു വഹാബി മരിച്ചാല് നാട്ടിലൊക്കെ അനൗൺസ് ചെയ്ത് കണ്ട്, രാഷ്ട്രീയക്കാരനായ പ്രത്യേകിച്ച് സമുദായ രാഷ്ട്രീയത്തിന്റെ ആളായ അയലേറെ വിശേഷിച്ച് അവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം, നിസ്കരിക്കാതെ ഇമാമിയങ്ങളെ പിരിച്ചുവിടും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശൈലിയാണ് നമ്മുടെ നാടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ദീനിന്റെ കാര്യം അങ്ങനത്തെ ആളുകൾ മരിച്ചാൽ കാഫിറായിട്ടില്ല, കാഫിറാണെന്ന് അവനെ കുറിച്ച് വിധിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മേലിൽ ഒരാളെ നിസ്കരിച്ചെങ്കിലും ആ ബാധ്യത നിർവഹിക്കണം. പിന്നെ അതിലപ്പുറമുള്ള പണ്ഡിതന്മാരും നേതാക്കളൊക്കെ നിസ്കരിക്കുന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ സലാം ചൊല്ലുക, അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ ഭാഗമായി വരുന്നതാണ്. ഇങ്ങനെ ഈ സലാമിനെ വളരെയധികം പരത്താൻ, വ്യാപിക്കാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ. വർസുഖനി, എനിക്ക് നീ നൽകണമേ സുഹബത്തൽ കിറാം, ബഹുമാന്യന്മാരായ ആളുകളോട് സഹവസിക്കലിന് നൽകണമേ. എന്റെ സഹവാസവും എന്റെ കൂട്ടുകെട്ടുമൊക്കെ മാന്യന്മാരോടൊപ്പമായിരിക്കണം. ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന പണ്ഡിതന്മാര്, അതുപോലെ സയ്യിദന്മാര്, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന സയ്യിദന്മാര്, അങ്ങനത്തെവരുമായി കൊണ്ടായിരിക്കണം നമ്മളെ കൂട്ടുകെട്ട്. അല്ലാതെ വഹാബിക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രസ്താവന നടക്കുന്ന ആളുകളെ അല്ല നമ്മുടെ കൂട്ടുകെട്ടാന്റെ ആൾക്കാരാക്കേണ്ടത്. നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാര്, സയ്യിദിങ്ങൾ, നേതാക്കൾ, അവരോടുള്ള കൂട്ടുകെട്ടാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ട് കൊണ്ട് തന്നെ നമ്മുടെ ജീവിത ചലനങ്ങളും ജീവിത ഹറക്കാത്തുകളും സെക്കനാത്തുകളുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ ആരാണ്, ആദർശപരമായി അവന്റെ ശൈലി എന്താണ്, അവന്റെ നയം എന്താണ് എന്നും കൂടെ നോക്കണം. ഒരാൾ സുന്നിയാണ് എന്നതുകൊണ്ട് തന്നെ അവനെ ഇത് സഹവസിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്. അവൻ സുന്നിയാണ്, അതോടുകൂടെ സുന്നിസവും പുലർത്തുന്നവനാണോ എന്ന് നോക്കിയിട്ടേ ഇപ്പോൾ സഹവസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു പണ്ഡിതന്റെയോ അല്ലെങ്കിൽ ഒരു സയ്യിദിന്റെ കൂടെ അയാൾ സുന്നിയാണല്ലോ എന്ന് കൂടിയിട്ട് അയാളെ കൊണ്ടുപോകുന്നത് വഹാബി നേതാവിനെ മയ്യിത്ത് നിസ്കരിക്കാനാണ് എങ്കിൽ ആ കൂട്ടുകെട്ട് മതത്തിലും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും നമ്മൾ ബഹിഷ്കരിക്കേണ്ടതാണ്.
അവരെ നമ്മെ നന്മയിലേക്കല്ല കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരം നന്മയിലേക്ക് കൊണ്ടുപോകുന്നതല്ലാത്ത കൂട്ടുകെട്ട് നമ്മൾ ഉപേക്ഷിക്കുകയും മാന്യന്മാരായ നന്മ നമ്മൾക്കും കൂടെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന വിഭാഗത്തിനോട് കൂടെയുള്ള കൂട്ടുകെട്ട് എനിക്ക് നീ നൽകുകയും ചെയ്യണമേ. വജ്നബുനി മുഹാദസത്തൽ ഇഖ്വാനിൽ ആം, ചീത്ത സഹോദരന്മാരോട് വട്ടം പറഞ്ഞ് വെടിപറഞ്ഞിരിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഓവാലത്തങ്ങളിലും ക്ലബുകളിലുമൊക്കെ തമ്മാളിത്തത്തിന് കൂട്ടു നിൽക്കുന്ന സുഹൃത്തുക്കൾ ഒരു ഗ്യാങ്ങായിക്കൊണ്ട് തിരിഞ്ഞ് അവരിങ്ങനെ രാത്രി പകൽ എന്ന സമയമൊന്നുമില്ലാതെ വീണ്ടും 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 ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു, വെടി പറഞ്ഞിരിക്കുന്നു, അതുപോലെ അനാവശ്യമായ ചർച്ചകൾ നടത്തുന്നു. അങ്ങനെയുള്ള ചീത്ത കമ്പനികളുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ നാം നശിച്ചു പോകും. നമ്മൾ നല്ലവരാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളൊക്കെ അത്തരം സുഹൃത്തുക്കളുടെ കൂട്ടാളികളാക്കി വിട്ടാൽ അവരുടെ പാത സ്വീകരിച്ച് അവരുടെ ധാർമ്മികത പോലും തകർന്നു പോകും. അതുകൊണ്ട് അത്തരം ധാർമ്മിക ച്യുതി വരുത്തുന്ന കൂട്ടുകെട്ടുകൾക്ക് ഇരയാവുന്നതിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളെയും യുവാക്കളെയും സന്താനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ നമ്മൾ അകറ്റി നിർത്തൽ സാന്ദർഭികമായ ആവശ്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രധാന മാറ്റർ അതാണ്. ഈ ചീത്ത കൂട്ടുകെട്ടിന്റെ അടിമകളായി ജീവിതം തന്നെ വഴിതെറ്റിപ്പോകുന്ന, ജീവിതത്തിൽ ആഹ്ലാദം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, ദുന്യാവും ആഹ്ലാദവും ഇല്ലാതെയായി പോകുന്ന, രണ്ടു ലോകത്തിനും ബാധ്യതയായി പോകുന്ന ഒരു വിഭാഗമായി നമ്മുടെ ചെറുപ്പക്കാരും പുതിയ തലമുറയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിശാ ക്ലബ്ബുകളിലും മറ്റുമൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ട്. ഇങ്ങനെയുള്ള കമ്പനിക്കാരുമായി കമ്പനി കൂടാതെ എന്നെ നീ ആ ശല്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തണമേ. ബിത്തൗലിക, അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ ശക്തിയുള്ള ദാനം കൊണ്ട് ഞാൻ ചോദിക്കുന്നു. യാ മൽജഅൽ ആമിലീൻ, എല്ലാ കൊതിക്കുന്ന ആളുകൾക്കും അഭയകേന്ദ്രമായവനെ. കൊതിക്കാൻ പറ്റുന്നവനോടല്ലേ കൊതിച്ചിട്ട് കാര്യമുള്ളൂ. വെറുതെ ഏതെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരാളോട് അദ്ദേഹത്തോട് ഒരുപാട് വിഷയങ്ങൾ വലിയ സംഭാവന വേണമെന്ന് ഒരാൾ ചോദിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതേസമയം അതിനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരാളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനും അപേക്ഷക്കുമെല്ലാം അർത്ഥമുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം നിയന്താവും എല്ലാത്തിന്റെയും സ്രോതസ്സുമായ അള്ളാഹു, ആ അള്ളാഹുവാണ് എല്ലാ മൽജഉൽ ആമിലീൻ, സർവ കൊതിയന്മാരുടെയും അഭയകേന്ദ്രം അവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിശേഷണം അർഹിക്കുന്ന അള്ളാഹുവെ, നിന്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട് ഈ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതെല്ലാം എനിക്ക് നീ ഈ ദിവസത്തിലും മാസത്തിലുമായി നൽകണമേ എന്ന് ഉൾക്കൊള്ളുന്ന ദുആ ആണ് ഇന്ന് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. ആ ദുആ ഒരു തവണ കൂടെയാണ് പറയാം. അല്ലാഹുമ്മ റസുഖനി ഫീഹി റഹ്മത്തൽ ഐതാം വ ഇത്ആമത്തആം വ ഇഫ്ഷാഅസ്സലാം വർസുഖനി സുഹ്ബത്തൽ കിറാം وجنبني محادثة الإخوان اللئام بطولك يا ملجأ الآملين. ഈ ദുആവും നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ ഒരുപാട് തവണ ദുആ ചെയ്യുക. അങ്ങനെ ഈ ദിവസത്തെയും വളരെയധികം സമ്പന്നമാക്കിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാൻ ഷെരീഫിന്റെ ഈ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ദിവസങ്ങളായി നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി നമ്മൾ സ്വാഗതം ചെയ്യാനിരിക്കുന്ന ദിവസങ്ങളെയൊക്കെ ആ ദിവസങ്ങൾ ആരാധന കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ആഖിറത്തിന് ഉപകരിക്കുന്ന ഒരു നല്ല വിഭവത്തിന്റെ ഒരു കേന്ദ്ര കേദാരമായി ആ ദിവസങ്ങളെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ഈ സന്ദേശം പരമാവധി ഷെയർ ചെയ്യണം, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തി എല്ലാവരും പ്രത്യേകമായി ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته.